ഞാൻ ഇന്നലെ ഇങ്ങനെ ഒരു വെറൈറ്റി ന്യൂസ് ഉണ്ട്. വെറൈറ്റി ന്യൂസ് അല്ല, എന്നും നമ്മളെ നാട്ടില് നടക്കുന്ന ഒരു ന്യൂസ്. അതിന്റെ റിയൽ ഫേസ് എന്താന്നുള്ളത് ന്യൂസിൽ തന്നെ വിളിച്ചു പറഞ്ഞു. കേട്ട ന്യൂസ് കേട്ട എനിക്ക് കാര്യം മനസ്സിലായി, ന്യൂസ് കേട്ടവർക്കൊക്കെ കാര്യം മനസ്സിലായി, ഈവൻ ന്യൂസ് വായിച്ചവർക്കും ന്യൂസ് പബ്ലിഷ് ചെയ്ത ചാനലുകാർക്കും ഒക്കെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾ അത് കണ്ടിട്ടില്ലല്ലോ, അതൊന്നും ആദ്യം കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട 15-കാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ യുവാവ് അറസ്റ്റിലായി. കോട്ടയം വൈക്കം സ്വദേശി അഭിജിത്ത് മണിയാണ് കൊല്ലം പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരു വർഷം മുൻപാണ് 10-ാം ക്ലാസ്സുകാരി അഭിജിത്ത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇവർ പ്രണയത്തിലായി. 21 വയസ്സുണ്ടെന്നായിരുന്നു പെൺകുട്ടി യുവാവിനോട് പറഞ്ഞത്. തിങ്കളാഴ്ച രാവിലെ ഇരുവരും കൊട്ടാരക്കരയിൽ കൂടിക്കാഴ്ച നടത്തി. മണിക്കൂറുകൾ ഒരുമിച്ച് ചെലവിട്ട ശേഷം മടങ്ങിപ്പോകാൻ യുവാവ് ശ്രമിച്ചെങ്കിലും പെൺകുട്ടി സമ്മതിച്ചില്ല. അങ്ങനെ അഭിജിത്ത് പെൺകുട്ടിയുമായി കോട്ടയത്തേക്ക് മടങ്ങി. സ്കൂളിൽ പോയ പെൺകുട്ടി മടങ്ങി വരാത്തതിനെ തുടർന്ന് അമ്മ പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകി. സൈബർ സെൽ വഴി ലഭിച്ച വിവരങ്ങളനുസരിച്ച് പെൺകുട്ടി കോട്ടയത്തുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് അഭിജിത്തിന്റെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടു. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ലെന്ന് തിരിച്ചറിഞ്ഞ ഇവർ ഇരുവരെയും പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ച് കേസെടുത്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഒന്നിലേ കണ്ട നമ്മള്, അല്ലെങ്കിൽ ഈ ഇതില് കേസെടുത്ത പോലീസുകാര്, അല്ലെങ്കിൽ ഈ കേസ് എന്ത് ചെയ്തു, കേസ് എടുത്തത് പബ്ലിഷ് ചെയ്ത ചാനലുകാര്. ഇതിലെ ഏറ്റവും വലിയ എന്താ പറയാ കള്ളത്തി എന്ന് പറയേണ്ടത് ആ പെൺകുട്ടീനെയാണ്. ഇത് കേൾക്കണ ഒരാൾക്ക്, സാധാരണ അന്നം തിന്നണ ഒരാൾക്ക് മനസ്സിലാവില്ലേ. എന്നാ അവളെ സേഫ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പേര് പറഞ്ഞില്ല, ഫോട്ടോ കാണിച്ചില്ല, പക്ഷെ അവള് ചെയ്ത കാര്യങ്ങളൊക്കെ ആ ന്യൂസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ 18 വയസ്സിന് താഴെയുള്ള കുട്ടി 21 വയസ്സ് എന്ന് പറയാ. ചെക്കൻ ഞാനില്ല ഞാൻ പോവാന്ന് പറയുമ്പോ ചെക്കന്റെ പിന്നാലെ ഇല്ല ഞാനും വരുന്നു പറഞ്ഞപ്പോ പെൺകുട്ടീനെ അല്ല പറയണ്ട, പെൺകുട്ടിയുടെ വീട്ടുകാരെയാണ്. അതാണ് ചെയ്യേണ്ടത്, കാരണം അവര് കൊണ്ട് ഈ കേസ് കൊടുക്കുകയാണ്. അവർക്ക് ഈ നുണകൾ മുഴുവൻ പറയാനും വീട്ടിൽ നിന്ന് ധൈര്യമായിട്ട് ഇറങ്ങി പോകാനുള്ള ധൈര്യമൊക്കെ ഉണ്ടാവുന്നത്. ഇങ്ങനത്തെ കേസുകൾ വരുമ്പോ നമ്മളെ നാട്ടിലെ പയ്യന്മാരാണ്. ഈ മൈനറായിട്ടുള്ള കുട്ടികളെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിവ് നിങ്ങക്ക് വന്ന, അങ്ങനെയാണ് നിങ്ങളുടെ ലവർ ഒരു മൈനർ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ദയവേത് ആ റിലേഷനിൽ നിന്ന് ഊരി പോരാൻ നോക്കുക. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വന്ന് ഒരു കേസായി കഴിഞ്ഞാൽ അകത്ത് പോകണം നിങ്ങൾ. അപ്പൊ ഈ പയ്യന്റെ ഫോട്ടോ അടക്കം ന്യൂസിൽ പബ്ലിഷ് ചെയ്തു. ഇവൻ ഇനിയൊരു ജോലി കിട്ടു, വേറൊരു പെണ്ണ് കിട്ടു, ഇവന്റെ വീട്ടുകാർ എങ്ങനെ നാട്ടിൽ ഇറങ്ങി കിടക്കും, ഇവന് പെങ്ങന്മാരുണ്ടെങ്കിൽ അവർക്കൊരു കല്യാണം കിട്ടും. പീഡകൻ, അതാണ് അവന്റെ പേര്, പീഡകൻ, പീഡിപ്പിച്ചവൻ. പിന്നെ നോക്കണ്ട, നോക്കണ്ട, ലൈഫ് തീർന്നു. ഇവന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അവരുടെ ലൈഫ് പോലും സ്പോയിലാവും. അല്ല, കക്കാൻ പോയാലും പിടിച്ചു പറിക്കാൻ പോയാലും ഒന്നും ഇത്ര പ്രശ്നം ഉണ്ടാവില്ല. ഇത് പീഡനം, അതും പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടീനെ പറയുമ്പോ തീർന്നു ലൈഫ്. ബാക്കി കഥകളൊന്നും ആരും അന്വേഷിക്കില്ല, ഇതിന്റെ ബാക്കിലുള്ള യഥാർത്ഥമായ കഥകളൊന്നും ആർക്കും അറിയണ്ട. ആ പെൺകുട്ടിയുടെ ഒരു വെയർബോട്ട്സും ഇല്ല. ഇങ്ങനത്തെ ന്യൂസ് ആകുമ്പോൾ സ്പ്രെഡ് ചെയ്യാനും ഭയങ്കര എളുപ്പവും, എല്ലാരും സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. എന്താണെങ്കിലും ഇവിടുത്തെ നിയമം അതിന്റെ ആനുകൂല്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്ന പെൺകുട്ടികളും പെൺകുട്ടികളുടെ വീട്ടുകാരോടുമാണ്. നിങ്ങളുടെ മക്കൾക്ക് മാത്രമല്ല ലൈഫുള്ളത്, ആൺകുട്ടികളുടെ ജീവിതവും ആൺകുട്ടികൾ എന്ന് പറയുന്നവർക്കും ലൈഫ് ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് ആനുകൂല്യമായിട്ടുള്ള കുറെ നിയമങ്ങൾ ഉള്ളത് കൊണ്ട് നിങ്ങൾ നിങ്ങളെ പെൺമക്കളെ സേഫ് ആക്കാൻ നോക്കുമ്പോൾ വേറൊരു അച്ഛൻ്റെ അമ്മേന്റെയും മകന്റെ ജീവിതമാണല്ലോ അവിടെ ഇല്ല. ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ വരുന്നത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കണം. ഇതിപ്പോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതിന് കറക്റ്റ് ബോധ്യമായ തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടും പോലീസുകാരെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് നിയമം എങ്ങനെയാണോ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവരവരുടെ നിയമം അനുസരിച്ച് മുന്നോട്ട് പോകും. ചിലപ്പോ അവർക്കും കേസ് കേട്ടപ്പോ അറിയുന്നുണ്ടാവും പെൺകുട്ടിയുടെ ഭാഗത്ത് തെറ്റിയത്, പക്ഷെ പെൺകുട്ടിക്കെതിരെ കേസെടുക്കാൻ പറ്റില്ല, അവനൊരു നിയമം അവിടെ ഇല്ല, അതുകൊണ്ട് അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ മീഡിയാസിനോടാണ് നിങ്ങൾക്ക് ഒരു അറിഞ്ഞിട്ടും അവർ നിങ്ങൾ ഈ ന്യൂസ് വായിച്ചതും കൊടുത്തതും അല്ലെങ്കിൽ ആ പയ്യന്റെ ഫോട്ടോ അടക്കം പബ്ലിഷ് ചെയ്തതൊക്കെ ഉണ്ടല്ലോ, വളരെ മോശപ്പെട്ട. ഇതിപ്പോ ഞാൻ ആ വീഡിയോയിൽ ആ പയ്യന്റെ മുഖം ബ്ലർ ചെയ്തു, ഇതിന്റെ തമ്മനെയിൽ കൊടുത്തു തന്നെ ആ പയ്യന്റെ ഫോട്ടോ വെച്ച് അതിനടിയിൽ 18-കാരിയെ പീഡിപ്പിച്ചവനെ. അതാണ് അവസ്ഥയോ, അവർക്ക് വരെ തോന്നിപ്പോവും എന്റെ മകൻ അവർ പീഡിപ്പിച്ചവനായല്ലോ എന്നൊക്കെ തോന്നിപ്പോവാണ്. എന്താണെങ്കിലും മക്കളെ, 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ പ്രേമിക്കാതിരിക്കുക മാക്സിമം. ഇനി അവര് നിങ്ങളെ പിന്നാലെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് സ്നേഹമാണ് എന്ന് പറഞ്ഞു വന്നാ ടാറ്റ ബബ്ബൈ ഗുഡ് ബൈ കത്തം ഉപദേശിച്ച് പറഞ്ഞു വിടുക. എന്നാലേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഈ നാട്ടില്. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്?